ദൈവമായ കർത്താവിനെ എപ്പോഴും വാഴ്ത്തുക. നിന്റെ പാതകൾ നേരെയാകാനും നീ നിനയ്ക്കുന്ന കാര്യങ്ങൾ ശുഭമായി ഭവിക്കാനും അവിടുത്തോട് പ്രാർത്ഥിക്കുക. തോബത്തിൻ്റെ പുസ്തകം 4:19 തിരുവചനം. ഈ തിരുവചനത്തിൽ ഈശോ നമ്മളോട് അരുൾ ചെയ്യുന്നത് നമ്മുടെ പാതകൾ നേരെയാകാൻ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം സാധിച്ചു കിട്ടാൻ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ ഭാരപ്പെടുത്തുന്ന ഏത് നിയോഗമാണ് ആ നിയോഗം ഈ വചനത്തോടൊപ്പം സമർപ്പിച്ച് ഈ വചനം 33 9 മുടങ്ങാതെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. ഈശോയുടെ അത്ഭുതവും അനുഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ലഭിക്കുക തന്നെ ചെയ്യും. വിശ്വാസത്തോടെ ഏത് കാര്യം ചെയ്താലും അതിന് അവിടുന്ന് ഉത്തരം നൽകുക തന്നെ ചെയ്യും. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമീൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമീൻ.